Hi friends, welcome back to another video. It's me, Dilip. Appol namakku innu nammal review cheyan pogunnu parayittundengile Elthor enna German made company yude Bravo enna model electric scooter aanu review cheyanayittu pogunnathu. ഇത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടുള്ള വെസ്റ്റിക്കിൽ നിന്നാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതുവഴി ഇത് കയറിയിട്ട് നിങ്ങൾക്ക് ഇവരോട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഷോറൂമിൽ പോവാം, വാങ്ങിയ ശേഷം വണ്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഇതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട്ട് നേരിട്ട് കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന പറയുന്ന വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കയറ്റം കയറ്റി കാണിക്കുന്നുണ്ട്. ഒരാളെ വെച്ചും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ടുപേരെ വെച്ചിട്ട് നമ്മൾ വണ്ടി കയറ്റം കയറ്റി കാണിക്കുന്നുണ്ട്. ഞാനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ്, അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരാളും അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെച്ചിട്ട് ഈ ഒരു വണ്ടി വലിയൊരു കയറ്റം കയറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും ഫസ്റ്റ് തൊട്ട ലാസ്റ്റ് വരെ കാണണം. ഇത് നമുക്ക് മറ്റുള്ള ഒരു വണ്ടികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. അപ്പോൾ നമുക്ക് റേഞ്ച് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉടൻ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ച് ലഭിക്കും. അധികം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൽത്ര ബ്രാവോൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടോർ പവർ വരുന്നത് 72 volt 1500 watts അപ്പ് മോട്ടർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 volt 20 AH ഊരി മാറ്റാൻ സാധിക്കുന്ന രണ്ട് ബാറ്ററികളാണ് ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി കൂടിയത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതലായിട്ടുള്ള റേഞ്ചും ലഭിക്കുന്നതാണ്. ഈ രണ്ട് ബാറ്ററികൾ ചാർജ് ആവാൻ വേണ്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 4 മണിക്കൂർ വരെയാണ്. അതേപോലെ തന്നെ 70 km/h വരെ ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 65 km സ്പീഡ് വരെയൊക്കെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ റെയർ സസ്പെൻഷൻ വരുന്നത് ഹൈഡ്രോളിക് സ്പ്രിംഗ് ഷോക്ക് അബ്സോർബർ ആണ് വരുന്നത്. അത് തന്നെ ഫ്രണ്ട് വരുന്നത് സ്പ്രിംഗ് റോക്കർ ആം ഷോക്ക് അബ്സോർബർ ആണ്. വാഹനത്തിൻ്റെ ടയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ആൻഡ് ബാക്ക് അലോയ് വീലോട് കൂടിയിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ ഒരു കെർബ് വെയ്റ്റ് വരുന്നത് 82 kg ആണ് വരുന്നത്. അതേപോലെ തന്നെ 235 kg വരെ വെയ്റ്റ് കപ്പാസിറ്റിയും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോടായിട്ട് ചോദിച്ചെന്നറിയാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വണ്ടി ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ വണ്ടീൻ്റെ ഫുൾ സ്പെക് എന്ന് പറയും, അതായത് ബാറ്ററി തൊട്ട് പിന്നെ വണ്ടിയുടെ മോട്ടറിൻ്റെ പവർ, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്ത് ഫീച്ചർ, വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നമ്മളത് വരുന്നത് എൽത്തോ കമ്പനീൻ്റെ ബ്രാവോ എന്ന് പറയുന്ന മോഡലാണ് ഇത് വരുന്നത്. ഇത് ശരിക്കും ജർമ്മൻ മെയ്ഡ് കമ്പനിയാണ്. ഓക്കെ. പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ബാംഗ്ലൂരാണ്. ഇത് നമുക്ക് റേഞ്ച് കണക്കാക്കാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് കിലോമീറ്റർ റേഞ്ചിൽ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കസ്റ്റമേഴ്സിന് വണ്ടിയുടെ കളർ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ കിലോമീറ്ററും അടിസ്ഥാനത്തിൽ ബാറ്ററിയും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. 65 km സിംഗിൾ ബാറ്ററി മുതൽ 290 km വരുന്ന ഡബിൾ ബാറ്ററി വരെ നമുക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് വണ്ടിയുടെ റേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ റേറ്റ് മാറ്റം, അതായത് നമുക്ക് എത്ര വേണമെങ്കിൽ റേഞ്ച് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഡെയിലി എത്ര നമുക്ക് ഓടാനുള്ള യൂസ് വരുന്നുണ്ടോ അതിനനുസരിച്ച് കസ്റ്റമേഴ്സിന് അവരുടെ വണ്ടി ബാറ്ററി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് പിന്നെ അതായത് എത്ര വാട്ട്സ് ബാറ്ററി ആണെന്ന് വ്യത്യാസം വരുന്നത്? അങ്ങനെ നമുക്ക് ഇപ്പം നിലവിൽ സിംഗിൾ ബാറ്ററി വരുന്നത് ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ ആയ 65 km വരുന്നത് 72 volt 21 AH വരുന്ന ബാറ്ററിയാണ്. ഓക്കെ. അതിന് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ 86 AH വരെ വരുന്ന ബാറ്ററീസ് അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ബാറ്ററിയിൽ 72 volt സെയിം ആയിരിക്കും, ആംബിയറിൻ്റെ എന്ന് വെച്ചാൽ AH പവർ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി കൂടുതലായി, സ്പേസിങ്ങിലും വ്യത്യാസം വരും ബാറ്ററിയിൽ. അപ്പോൾ ടോപ്പ് മൈലേജ് എന്ന് പറയുന്നത് 290 km വരെ മൈലേജ് കിട്ടും? മൈലേജ് വരുന്നുണ്ട്. ഓക്കെ. നമുക്കെന്താ വെച്ചാൽ 1500 volt അപ്പ് മോട്ടറാണ് വരുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ബാറ്ററി മാറുന്നതിനനുസരിച്ച് പവറിലെ മാറ്റം വരുന്നില്ല. നമുക്ക് കിലോമീറ്റർ റേഞ്ച് കൂടുന്നതേ ഉള്ളൂ, പവറിലെ മാറ്റം വരുന്നില്ല. എന്തായാലും 72 volt ആണ് എല്ലാ ബാറ്ററിയും നമുക്ക് ഔട്ട് വരുന്നത്. ഓക്കെ. നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാവുന്ന കപ്പാസിറ്റി കൂടുതലായിരിക്കും എന്ന് മാത്രം. ഓക്കെ. ഈ സ്വിച്ചിന്റെ കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു സ്വിച്ചിന്റെ ഇത് നമുക്ക് ഹസാർഡ് ലൈറ്റ് ആണ്. അതുപോലെ ഇത് ഡ്രൈവിംഗ് മോഡ്സ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ് വരുന്നത്. ഡ്രൈവ് മോഡ്സിൽ 3 മോഡ്സ് ആണ് മെയിൻ ആയിട്ട് വരിക. നോർമൽ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, സ്പോർട്സ് പ്ലസ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് നമുക്കൊരു 45 to 50 റേഞ്ച് വരെയും സ്പോർട്സ് മോഡിൽ ഒരു 50 to 60 വരെയും സ്പോർട്സ് പ്ലസ്സിൽ 60 to 70 വരെയാണ്
മാക്സിമം സ്പീഡ് പറയും. പക്ഷേ ഈ വണ്ടിന്റെ മാക്സിമം സ്പീഡ് 70 കിലോമീറ്റർ ആണ്. നമ്മുടെ ഡിമ്മർ വൈറ്റിൻ്റെത്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്, അതേപോലെ തന്നെ ഫോൺ മീറ്ററിന്റെ പേരെ തന്നെ വേറൊരു ഡിജിറ്റൽ മീറ്ററും അതല്ലോ ഡിജിറ്റൽ. ഇത് ഇതിൽ നമ്മൾ ഈ ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് കാണിക്കുന്നത് ബാറ്ററി വോൾട്ടേജ് ആണ്. അതേപോലെ തന്നെ ഈ പച്ച ആയിട്ട് കാണിക്കുന്നത് ബാറ്ററിന്റെ ഏജ് പവറാണ്. ഇത് രണ്ടും കുറയുന്നതനുസരിച്ച് നമുക്ക് ഏകദേശം ബാറ്ററിന്റെ ചാർജ് കുറവാകുന്നത് അറിയാൻ പറ്റും, അറിയാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഏത് മോഡാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്, സ്പീഡോമീറ്റർ, അതേപോലെ തന്നെ കിലോമീറ്റർ എത്ര ഓടിയെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന സ്മാർട്ട് ലോക്ക് സിസ്റ്റം കൂടി വരുന്നുണ്ട്. വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്, സെൻട്രൽ ലോക്ക് ചെയ്ത വണ്ടി നമുക്ക് ഒരുപാട് ആളെ എടുക്കുവാണെങ്കിൽ മോഷൻ സെൻസർ വരുന്നത് കൊണ്ട് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് വീൽ സ്റ്റക്ക് ആവുകയും വണ്ടി അവിടെ ജാം ആവുകയും ചെയ്യും. നമുക്ക് അല്ലാതെ കീ ഓപ്പറേറ്റിംഗ് അല്ലാതെ പിന്നെ ആർക്കും ആ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അലാറം അടി. അതേപോലെ തന്നെ നമുക്ക് ആ ബാറ്ററി ടയറും സ്റ്റക്ക് ആവും. അത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയാണ് കാണിച്ചത്. അപ്പൊ നമ്മളിതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കീ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ വണ്ടി ഒരു ബാറ്ററി കൂടി എടുക്കാം, 12 കിലോവാട്ട് ബാറ്ററി. അത് നമുക്ക് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇതിലിപ്പോ നമുക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യാനും വലിയ പാടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് നമുക്ക് MCU വരുന്ന സ്വിച്ച് ഓഫാക്കി ഈ പ്ലഗ് കൂടി മറ്റേതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാവും. ചാർജ് തീർന്നാലേ നമുക്ക് ഓട്ടോമാറ്റിക് പിന്നെ കണക്ട് ചെയ്യണം. അല്ലാതെ അതിനകത്ത് രണ്ടും കൂടി ഒരുമിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, കാരണം നമുക്ക് എപ്പോഴും അത് ഒരു ഗുണമുണ്ട് നമുക്ക്. അതുകൊണ്ടെന്ന് വെച്ചാൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനുള്ള ടൈം വേസ്റ്റ് ആവുന്നില്ല. നമുക്ക് ഈ ബാറ്ററി നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ചാർജ് സെപ്പറേറ്റ് എടുത്തിട്ട് എവിടെ കൊണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ എന്താ വെച്ചാൽ ഓഫീസിൽ എത്തുന്ന സമയത്ത് ചാർജ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി ഊരിയെടുത്ത് ചാർജിലിടുകയും ചെയ്യാം. ഓഫീസിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈം വേസ്റ്റ് ആവുന്നില്ല. വേറൊന്നും എടുത്തിട്ട് എപ്പോഴും ഒരു സ്പെയർ ബാറ്ററി നമ്മുടെ കയ്യിലുള്ള പോലെ പവർ ബാക്കപ്പ് ആണ് നമുക്ക് എപ്പോഴും. അതുപോലെ ഇതിന്റെ LED ലൈറ്റ് ഒക്കെ വരുന്നത് ബോർഡർ പോലൊക്കെ വരുന്നുണ്ടല്ലേ. അതേപോലെ തന്നെ നമ്മള് കീ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് DRL ഓൺ ആയി കിടക്കും. നമ്മൾ ജസ്റ്റ് ഓഫ് ആക്കിയാലും 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവുന്നു. ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുകയും ചെയ്യും. അതൊരു സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട്. അതെ, പക്ഷേ നമ്മുടെ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് വെളിച്ചക്കുറവ് ഒഴിവാക്കാൻ ചെയ്യാം. ഓക്കെ, വീട്ടിൽ മറ്റ് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? ഇതിന്റെ സ്പീഡ് ടോപ്പ് സ്പീഡ് 70 കിലോമീറ്റർ. നമുക്ക് വണ്ടിക്ക് ആകെ 84 കിലോഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് 230 കിലോ വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം രണ്ടാൾക്കാർക്ക് നല്ല രീതിയിൽ വെയിറ്റുള്ള രണ്ടാൾക്കാർക്കും ഓടിക്കാൻ യാത്ര ചെയ്യാനുള്ള സൗകര്യം. പിന്നെ ഇതിന്റെ ഈ ബാറ്ററി വേരിയന്റ് അനുസരിച്ചുള്ള പ്രൈസ് എത്രയാണ് വരുന്നത് വണ്ടിയുടെ? നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന 65 കിലോ ബാറ്ററി വരുന്നതിന് ശേഷം നമുക്ക് ഓൺ റോഡ് 120 അടുപ്പിച്ച് വരുന്നുണ്ട്.
65 kilometer range. 65 kilometer യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ബാറ്ററി വണ്ടിക്ക് നമുക്ക് 120 ആണ് ഓൺത കൂടി വരുന്നത്. അതിനെ നമുക്ക് 290 വരെ എത്തുമ്പോൾ ഏകദേശം ഒരു 199 ആ റേഞ്ചിന് 200,000 താഴെയാണ് നമുക്ക് പ്രൈസിങ് വരുന്നത്. 290 kilometer മൈലേജ് കിട്ടുന്നത്. അതെ, ഒരു രണ്ട് ബാറ്ററിയിൽ 290 kilometer മൈലേജ് കിട്ടുന്ന വണ്ടിക്ക് ഏകദേശം 199 ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത് പ്രൈസിങ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ്? അതെ, നമുക്കിപ്പോൾ ഫിനാൻസ് സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് യെസ് ബാങ്ക്, കേരള ഫിനാൻസിയൽ ബാങ്ക്, അതേപോലെ തന്നെ നമുക്ക് ഈ സബ് ബാങ്ക് ഒക്കെയാണ് മെയിനായിട്ട് ഫിനാൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എങ്ങനെ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇസാഫൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 25-25 ഉള്ളിൽ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് 4 വർഷം വരെ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മറ്റുള്ള ബാങ്കുകളൊക്കെ എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെ. എന്നുവെച്ചാൽ നമ്മൾ ബാങ്കിനനുസരിച്ചാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഫിനാൻസും കാര്യങ്ങളും ചൂസ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. എന്നാൽ ഏകദേശം ഒരു 20-25 ഉള്ളിലാണ് നമ്മൾ എല്ലാ ബാങ്കിലും ഐ പി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ട് ഇത് വഴി ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഇത് നമ്മുടെ ഷോറൂം വെച്ചിട്ട് കോഴിക്കോട് തനിക്ക് അതിൽ കിയ ഷോറൂം ഉണ്ട്. കിയ കാറിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോറൂം വരുന്നത്. എൽത്തോർ ക്ലാവുന്നുള്ള ഷോറൂം വരുന്നത് കിയൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, എന്നുവെച്ചാൽ ഇത് നമ്മൾ പഴയ കണ്ണൂർ റോഡാണ്, കോഴിക്കോട് കണ്ണൂർ റോഡാണ് ഇത്. അവിടെ എത്താനിക്കല് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് റൈഡ് നോക്കി നോക്കാം. ഈ ഒരു വാഹനത്തിൽ നമുക്ക് 3 മോഡ് ഉപയോഗിച്ച് എത്രത്തോളം സ്പീഡ് കയറുന്നുണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോ മോഡിലും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പീഡുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് മോഡ് ചെക്ക് ചെയ്യുന്ന മുമ്പായിട്ട് നമുക്കിപ്പം ഈ ഒരു വണ്ടി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫുൾ സ്പീഡിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് ഒരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്കത് ഫീല് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് 1500 watts മോട്ടറിലെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഹൈ ടോർക്ക് മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ജർമ്മൻ മെയ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്കൊരു ഹൈ ടോർക്ക് മോട്ടറാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബേക്കോട്ടിങ്ങനെ തെറിച്ചിങ്ങനെ ബേക്കോട്ടിങ്ങനെ തെറിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അത് അത്രയ്ക്കും നല്ലൊരു പവറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ 1500 watts ഒക്കെ ചിലത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയുന്ന കൂടിയില്ല, അതുപോലെ ഉള്ളൊരു ഫീലിംഗാണ്. പക്ഷേ ഇതൊരു എടുത്ത് കുത്തുന്ന പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു പവറുള്ള മോട്ടറാണെന്ന് നമുക്ക് വ്യക്തമാണ് ഈ വണ്ടീൻ്റെ ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഓരോ സ്പീഡായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ റൈഡ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈഡ് മോഡിൽ പറയപ്പെടുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 to 50 വരെയുള്ള സ്പീഡുകൾ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 45 to 50 വരെയുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്, അതിനകത്ത് റൈഡ് മോഡിൽ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള മോഡ്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡും സ്പോർട്സ് പ്ലസ് ഇങ്ങനെയുള്ള രണ്ട് മോഡുകളാണുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമത് സ്പോർട്സ് മോഡിലേക്കൊന്ന് ഇട്ട് നോക്കാം. സ്പോർട്സ് മോഡിൽ പറയപ്പെടുന്നത് 50 to 60 ഒക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. 50 meter നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡാണ്. ലാസ്റ്റ് നമുക്ക് ആ സ്പോർട്സ് പ്ലസ് എന്നുള്ള മോഡിലേക്ക് ഇട്ട് നോക്കാം. ഇതൊരു ഹൈ സ്പീഡ് മോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കയറ്റം കയറാനും അതുപോലെ തന്നെ ഹൈ സ്പീഡ് പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡാണ്. അപ്പോൾ 60 to 70 സ്പീഡ് വരെയാണ് നമുക്ക് കമ്പനി ഇതിനകത്ത് പറയപ്പെടുന്ന ഒരു സ്പീഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ സ്പീഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 60 നമ്മൾ പിന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ സ്പോർട്സ് പ്ലസ് മോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് പ്ലസ് മോഡിലിട്ട് നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്തു. ഫുൾ ആക്സിലേറ്റർ കൊടുത്തു നമുക്കൊരു 60 to 65 വരെയൊക്കെ മാക്സിമം പോകുന്നുണ്ട് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 5 speed കുറച്ച് കുറവുണ്ട്, പറഞ്ഞതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതായത് നമുക്ക് സ്പീഡ് ചിലപ്പോൾ ഇതിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെയ്തതായിരിക്കും. ഇതിപ്പോൾ ടെസ്റ്റ് റൈഡ് വണ്ടിയാണല്ലോ, അപ്പം അതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമായിരിക്കും. നമുക്ക് പുതിയൊരു വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വ്യക്തമാകും, മനസ്സിലാകും. വേറൊരു വണ്ടി റിവ്യൂ ചെയ്താലും മനസ്സിലാകും. അപ്പം അത്രയ്ക്കും സ്പീഡ് നമുക്ക് പറഞ്ഞതിൻ്റെ ആ സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ ആ സ്പോർട്സ് പ്ലസ്സിലുള്ള ആ ഒരു സ്പീഡ് 70 എന്നുള്ള കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഒരു വണ്ടീൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വണ്ടീനെ ലോക്ക് ചെയ്ത് വെച്ച സിസ്റ്റമായിരിക്കാം. ഇനി നമുക്ക് വണ്ടി നമുക്കൊന്ന് കയറ്റം കയറി നോക്കാം. ഈ ഒരു വാഹനം ഉപയോഗിച്ച് നമുക്ക് കയറ്റം കയറുമോ ഇല്ലയോ, എത്രത്തോളം സ്പീഡ് കയറുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരാളെ വെച്ചിട്ടാണ് ഈ ഒരു കയറ്റം കയറാൻ പോകുന്നത്. ഒരാളെ വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ 2 പേരെ വെച്ചിട്ടും കയറാൻ പോകുന്നുണ്ട്.
അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഒരാളെ വെച്ചിട്ടാണ് ഈ ഒരു കയറ്റം കയറുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരാളെ വെച്ച് വളരെ സിമ്പിളായിട്ട് നല്ല സ്പീഡിൽ തന്നെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമ്മളത് കയറി ആ ഒരു ഒരാളെ വെച്ച് കയറുന്നത് കണ്ടു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേരെ വെച്ചിട്ട് ഒന്ന് കയറി നോക്കാം. അപ്പോൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ബേക്കിലിരിക്കുന്നത് ഞാനാണ്, എനിക്ക് 80 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പം ഞാനും അതിൻ്റെ കൂടെയുള്ള ആളും അതിനടുത്ത് തന്നെ ഒരു വെയിറ്റ് ഉള്ള ഒരാളാണെന്ന് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടുപേരെ വെച്ചിട്ടൊന്ന് കയറ്റം കയറി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു കയറ്റം കയറാൻ പോവുകയാണ്. കയറ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറ്റത്തിൻ്റെ ഒരു എൻഡ് ഉണ്ട്, ആ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെൻഡ് ഒരു കയറ്റം തന്നെയാണ്. ആ ഒരു ഭാഗം കയറി പോയില്ലെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ വളരെ സ്ലോ ആയിട്ട് കയറി കയറി ഇതാണ്ട് ആ ഒരു ഭാഗവും കയറി കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗവും കുറച്ചൊന്ന് സ്പീഡ് കുറഞ്ഞെങ്കിലും ആ ഒരു ഭാഗം നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. വണ്ടി വണ്ടി അവിടെ സ്റ്റക്കായിട്ടൊന്നുമില്ല, കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും വെയിറ്റ് രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ള ഒന്ന് മനസ്സിലാക്കണം. പിന്നെ നല്ലൊരു കയറ്റമാണത്, ആ ഒരു കയറ്റം കയറിയിട്ടുണ്ട്, സിമ്പിളായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കയറ്റം കയറുക എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന 1500 വാട്ട്സിൻ്റെ ആ ഒരു വണ്ടിയൊക്കെ ഈ ഒരു കയറ്റത്തിൽ നിന്ന് അങ്ങനെ ഇതിലും ബുദ്ധിമുട്ടിയാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് കയറുന്നത്. കയറി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും, പക്ഷേ ഇത് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ആ ഷോറൂമിൽ പോകാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിലീപ് സൈനിങ് ഔട്ട്.